നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ഏവരെയും കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രേക്ഷകർക്ക് ജ്യോതിഷപരമായി എന്ത് സംശയമുണ്ടെങ്കിലും അതല്ല അനുയോജ്യമായ രത്നം തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. വിളിച്ചിട്ട് കിട്ടാത്ത പ്രേക്ഷകർക്ക് 3537 എന്ന SMS നമ്പറിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ SMS ചെയ്യാവുന്നതുമാണ്. അപ്പോൾ എല്ലാ ദിവസത്തെ പോലെ ഇന്നും എന്നോടൊപ്പം ഉള്ളത് പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രയാണ്. ഇനിയുള്ള ഒരു മണിക്കൂർ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി. അപ്പോൾ സാറേ നമസ്കാരം. കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 21 ശനിയാഴ്ചയാണ്. അപ്പൊ ഇന്നത്തെ നക്ഷത്രം ഏതാണെന്നും അതിന്റെ ഫലം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1191 ആണ്ട് വൃശ്ചികമാസം 5-ാം തീയതി പൂരുട്ടായ നക്ഷത്രമാണ്. സ്ത്രീകൾക്ക് വസ്ത്രാഭരണങ്ങൾ ലഭിക്കാൻ ഇടവരും അമ്മയുടെ രോഗം വർദ്ധിക്കാൻ ഇടവരാൻ സാധ്യതയുണ്ട്. ആരാധനാലയങ്ങളുടെ ഭാരവാഹിത്യം വഹിക്കാൻ സാധ്യത. സ്വന്തം പണമെടുത്ത് അന്യർക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. വീട്ടുപകരണങ്ങൾക്ക് റിപ്പയർ ആവശ്യമായി വരും. ഏത് വിധേനയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കും. കർമ്മരംഗം പുഷ്ടിപ്പെടാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. മംഗളകർമ്മങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരേണ്ട ഒരു സന്ദർഭം കൂടാണ്. പൊതുവെ അനുകൂലമായ സമയമാണ്. അപ്പം ഇത്രയാണല്ലേ സാറേ പൂരുട്ടാതി നക്ഷത്രത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം അവർക്ക് സ്ത്രീകൾക്ക് വസ്ത്രങ്ങൾ ലഭിക്കാനുള്ള ഒരു നല്ല യോഗമുള്ള സമയമാണ്. പിന്നെ നല്ല കർമ്മങ്ങളിലൊക്കെ പങ്കാളികളാവാനൊക്കെ. അപ്പം എല്ലാം കൊണ്ടും പൊതുവെ നല്ലതാണ് പൂരുട്ടാതിക്ക് ഒരു മാസം അല്ലേ സാർ. അപ്പൊ പൂരുട്ടാതി നക്ഷത്രമുള്ള എല്ലാവർക്കും ഇന്നത്തെ ഈ പറഞ്ഞതൊക്കെ കേട്ടുവെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി പ്രേക്ഷകരുടെ സംശയങ്ങളിലേക്ക് തന്നെ പോകാം. ആദ്യം നമുക്ക് കോളറിലേക്ക് തന്നെ പോയല്ലേ സാർ. ഹലോ നമസ്കാരം, കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം, അല്ല പേരൊന്ന് പറയോ. എന്താണ് പേരൊരിക്കൽ കൂടി പറയോ, പേര് കേട്ടില്ല. അജി. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 12/1/1986. സമയം കൂടി. വൈകുന്നേരം 4 മണിക്ക്. എവിടെയാണ് ജനിച്ചത്? എവിടെയാണ്? പന്തളം. ഓക്കെ, 12/1/1986 4 PM. ഓക്കെ, പന്തളത്താണ്. അവിട്ട നക്ഷത്രമാണ്. എന്താണ് ജോലി? ജോലി ഇല്ലേ ഇപ്പം? വ്യാഴം ധനം തരണ്ട. വ്യാഴം ഇപ്പം അഷ്ടമത്തിൽ എട്ട് ഏറ്റവും മോശമായ ഒരു സ്ഥാനത്ത് നിൽക്കുകയാണ്. അത് ജൂലൈ 13 അനുകൂല സ്ഥാനത്തേക്കാവും. അപ്പം തൊട്ട് ധനത്തിൻ്റെ വരവുണ്ടാകുന്ന സമയമാണ്. അപ്പം അതുവരെ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനുശേഷം പൊതുവെ നല്ല ഒരു സമയം കൂടാണ്. വ്യാഴദശ നടക്കുകയാണ്. വ്യാഴദശയെ കൊണ്ടൊരു യോഗമുണ്ട്, ഗജകേസരി യോഗം എന്ന് പറഞ്ഞ്. അപ്പം പൊതുവെ അനുകൂലമായ സമയമാണ് വരാൻ പോകുന്നത്. അടുത്ത ജൂലൈ. ഇനിയിപ്പോ ഒരു 8.5 മാസം കൂടെ ഉണ്ട്. അപ്പൊ വ്യാഴം മോശമാകുമ്പോ നമുക്ക് ധനപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പൊ അതിനു മുമ്പ് ഒരു ജോലി കിട്ടത്തില്ലെന്ന് പറയുന്നില്ല, പക്ഷെ അതൊന്നും നമുക്ക് ഒരു മെച്ചപ്പെട്ട ജോലിയോ അല്ലെങ്കിൽ നമുക്ക് സംതൃപ്തികരമായ ജോലിയോ ഒന്നും ആയിരിക്കത്തില്ല. എന്ത് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞതാണ് വൈഫ്? ജൂലൈ ആകുമ്പോഴത്തേക്ക് ജോലി. മകളുടെ ഓക്കെ, 18/12/1990. ഇനി ജനന സമയം കൂടി പറയൂ. സമയം 17:45. ഉദിച്ച ശേഷമാണോ ഉദിക്കുന്നതിന് മുമ്പാണോ? ഉദിച്ച പുലർച്ചെയാണോ? പുലർച്ച എന്നുവെച്ചാ നേരം വിളക്കുന്നതിന് മുമ്പ് 17 നാഴികയ്ക്ക് മുമ്പാണോ?
ആ ഉദയാൽപരം എന്ന് വെച്ചാൽ ഉദിച്ച് കഴിഞ്ഞെന്നാണ് അർത്ഥം. അപ്പം 17:45 45 വിനാഴിക. എവിടെയാണ് ജനിച്ചത്? പൂരാട നക്ഷത്രമാണോ? എന്താണ് അറിയേണ്ടത്? ഓക്കെ, ഒരു കാര്യം ചെയ്തോളൂ, ഫോൺ കട്ട് ചെയ്തോളൂ, ഫോണിൽ ഡിസ്റ്റർബൻസ് ഉള്ളു, ടിവിയിൽ ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഫോൺ കട്ട് ചെയ്തോളൂ. സർ, വിവാഹത്തിനെ കുറിച്ച്. വിവാഹത്തിന് ഈ 14/6/2016 ശേഷം വിവാഹം നടക്കുന്ന കാലഘട്ടമാണ്. ഇപ്പം ചൊവ്വ രാഹുവിൻ്റെ അപഹാരം തുടങ്ങുമ്പോൾ വിവാഹത്തിൻ്റെ സമയമാണ്. 14/6/2016 ശേഷം ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു വർഷം അല്ലേ സാർ? അതെ. ഓക്കെ, ജോലിയെ കുറിച്ചും ചോദിച്ചിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പം ജോലി ഇപ്പം ഇതിനകത്ത് ഇപ്പം 7 ശനിയുടെ കാലഘട്ടമാണ്. അപ്പോൾ ജോലി കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ പ്രയാസമാണ്. കാരണം അതേസമയം 7 ശനിക്കാലത്തൊക്കെ വിവാഹം നടക്കാറുണ്ട്. അവിടെ ഏതായാലും ഒത്തിരി ആലോചനകളൊക്കെ വേണ്ടി വരുന്ന ഒരു സമയം കൂടാണ് 7 ശനി ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തൊട്ടേ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജൂൺ കഴിഞ്ഞാൽ വിവാഹമൊക്കെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജോലിയുടെ കാര്യങ്ങളിൽ തടസ്സവും താമസവും ഉണ്ടാകും. ഇപ്പോൾ 7 ശനി അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു 8 മാസമേ ആകുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ ജോലി കിട്ടാനൊക്കെ പ്രയാസമുള്ള സമയമാണ്. ഇപ്പം വിവാഹത്തിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ജൂൺ കഴിഞ്ഞാൽ വിവാഹം നടക്കും. വിവാഹം നടക്കുന്ന കൂടി വേഗം ജോലി കിട്ടാനുള്ള സാധ്യത കൊണ്ട് വേറൊരു ഗ്രഹനില കൂടെ സപ്പോർട്ട് ചെയ്യണം. നല്ല ജാതകമാണ്. രാജയോഗമുണ്ട്. വ്യാഴം അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ജാതകമാണ്. വ്യാഴം അതൊക്കെ ഒരു എന്താ പറയണ്ടേ, ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു ജാതകത്തിൽ പെടുത്തതാണ് ഈ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ. മറുപടി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. നമസ്കാരം, കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹലോ, ഓക്കെ, കോൾ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. നമുക്ക് മറ്റൊരു SMS പോകാം. SMS അയച്ചിരിക്കുന്ന അന്നയാണ്. അന്ന ഡേറ്റ് ഓഫ് ബർത്ത് 24/3/1980. 6 PM ആണ് സമയം. എറണാകുളത്താണ് ജനിച്ചിരിക്കുന്നത്. പുനർദം നക്ഷത്രം എന്ന് പറയുന്നു. 24/3/1980. ഇപ്പൊ വിദേശത്താണ്, പക്ഷെ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഏതായാലും ശനിയുടെ ദോഷമുള്ള കാലഘട്ടമൊന്നുമല്ല. വ്യാഴം പക്ഷേ അത്ര അനുകൂലമല്ല. ഇപ്പം കേതുവിൻ്റെ ദശ അപഹാരകാലമാണ്. ഈ ഡിസംബർ വരെ അവിടെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഡിസംബർ വരെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയാല പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ. ഡിസംബർ കഴിഞ്ഞു കഴിഞ്ഞാൽ കേതുവിൻ്റെ അപഹാരം കഴിയും. പിന്നെ ശുക്രൻ്റെ അപഹാരമാണ്. ശുക്രൻ്റെ സ്ഥാനം അതിനകത്ത് നല്ലതാണ്. അപ്പം ആ സമയത്തൊക്കെ ആണെങ്കിൽ മറുപടി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. കൊഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. വിളിക്കുന്നാളുടെ പേരൊന്ന് പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ മകളുടെ. മാർച്ച് ഡേറ്റ് എവിടെയാണ് ജനിച്ചത്? 23/7/1978. വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കാരണം ഇപ്പം കേതു ദശ നടക്കുകയാണ്. കേതുവിന് ഹേതു വേണ്ട എന്ന ഒരു പഴഞ്ചൊല്ല് പോലും ഉണ്ട്. ഒരു കാരണമില്ലാതെ പ്രശ്നം. എന്താ ശുക്രൻ തുടങ്ങിയില്ല? ഇല്ല, ശുക്രൻ തുടങ്ങിയില്ല.
2016 ജൂണിലേ തുടങ്ങുള്ളൂ. അപ്പം അതുവരെയുള്ള കാലഘട്ടത്തിൽ ഈ കേതുവിൻ്റെ സമയത്ത് വിദ്യാകാര കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, ഇതിനകത്ത് ബുധൻ നിൽക്കുന്നത് എൻ്റെ ഏറ്റവും മോശമായ സ്ഥാനം നീചക്ഷേത്രം എന്ന് പറയും. അപ്പം അത് വിദ്യയുടെ പുരോഗതിക്ക് വേണ്ടി ബുധൻ, വിദ്യാകാരകനായ ബുധൻ്റെ മരതകം ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ മരതകം വിദ്യയ്ക്ക് മാത്രമല്ല വിവാഹ ജീവിതത്തിനും നല്ലതാണ്. കാരണം നാലാം ഭാവം എന്ന് വെച്ചാൽ വിദ്യാഭാവമാണ്, ഏഴാം ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹഭാവമാണ്. ഈ ജാതകത്തിൽ ചൊവ്വയുടെ ഒരു ദോഷമുണ്ട്, അതുകൊണ്ട് ഏഴ് ചൊവ്വയാണ്. അപ്പം ഒന്നിലോ രണ്ടിലോ നാലിലോ എട്ടിലോ പന്ത്രണ്ടിലോ ചൊവ്വയുള്ള ഒരു ജാതകം ആണ് ഇതുമായിട്ട് ചേർക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മരതകം ഒരു ചെറിയ മരതകം മതി, ഒരു 2.5 to 3.5 carat വരെ മതി. അതെ, വെള്ളി ലോക്കറ്റിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനും ധരിക്കുക. കൊളംബിയൻ എമറോൾഡ് ആണ് ഏറ്റവും നല്ലത്, പിന്നെ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് എമറോൾഡ് കൊളംബിയ, സൗത്ത് അമേരിക്ക. ഓക്കെ, ഇതിനകത്ത് ശുക്രനെ കൊണ്ട് യോഗമൊക്കെ ഉണ്ട്. ശുക്രനെ കൊണ്ട് മാളവീയ യോഗം എന്ന് പറഞ്ഞാൽ നല്ലൊരു യോഗമുണ്ട്. ആർട്ട്, ലിറ്ററേച്ചർ, മ്യൂസിക്, ഡാൻസ്, പെർഫ്യൂം, കാർ, ടെക്സ്റ്റൈൽ, ഷോ ബിസിനസ്, ടി വി, റേഡിയോ, സിനിമ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമാണ്. മെഡിക്കലിനകത്ത് വൈദ്യനാഥനായ വ്യാഴം അതിൻ്റെ നീചക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും മെഡിക്കലിനകത്ത് വലിയ അനുകൂലമൊന്നുമല്ല. നീജഭംഗ രാജയോഗമുണ്ട്, പക്ഷെ അത് 42 വയസ്സ് കഴിഞ്ഞല്ലേ വരൂ. എല്ലാ യോഗങ്ങളും എല്ലാവർക്കും തന്നെ 42 വയസ്സിന് ശേഷം അനുഭവത്തിൽ വരുള്ളൂ. ഓക്കെ ഓക്കെ, നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം, കൊഹിനു ജംസ് നിങ്ങളിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം, ഇത് ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് ബഷീർ എന്നാണ്. എന്റെ മകന്റെ കല്യാണ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അതുവരെ ആയിട്ട്, അതുകൊണ്ട് അതിനെ പറ്റി ചോദിക്കാൻ വേണ്ടി വിളിച്ചു. മകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 23/3/88. 23/3/88. ഇനി മകന്റെ ജന്മസമയം കൂടി പറയൂ. ദുബായിലാണ് ജനിച്ചത്, വൈകുന്നേരം 5 മണിക്ക്. വൈകുന്നേരം 5 മണിക്ക് ദുബായിലാണ് ജനിച്ചിരിക്കുന്നത്. 23/3/1988. കാര്യത്തിന് താമസത്തിന്റെ ഒരു പ്രധാന കാര്യം ഇപ്പം കണ്ടശനി നടക്കുകയാണ്. കണ്ടശനി കാലത്തിലെ എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ഇപ്പം ഈ കണ്ടശനി തീരണമെങ്കിൽ 2017 ആകണം. അപ്പം അതുവരെയുള്ള കാലഘട്ടത്തിൽ വിവാഹം നടക്കാം, പക്ഷെ ഒത്തിരി ആലോചനകളൊക്കെ വേണ്ടി വരും. അതെ, അതുപോലെ ഏഴാം ഭാവം വിവാഹഭാവമാണ്. അതിൻ്റെ അധിപൻ വ്യാഴമാണ്. ആ വ്യാഴം നിൽക്കുന്നത് ശത്രുഗ്രഹമായ ശുക്രൻ്റെ കൂടാണ്. വിവാഹം നടന്നു ഇതിനകത്ത് കൂറിൻ്റെ അധിപൻ ശുക്രനായതുകൊണ്ട് വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ ദാമ്പത്യ ജീവിതമൊക്കെ വളരെ നന്നായിരിക്കും, ഭാവി ജീവിതവും വളരെ നന്നായിരിക്കും. അല്ല, ഇപ്പൊ നടക്കാവുന്ന സമയമാണെന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഒത്തിരി ആലോചനകൾ വേണ്ടി വരുമെന്നേ പറഞ്ഞുള്ളൂ. കണ്ടശനി കാലത്ത് വിവാഹമൊക്കെ നടക്കാറുണ്ടോ? അത് ഒരു തടസ്സവും താമസവും ഉണ്ടാകുക, അതിന് പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കുന്ന സമയമാണ്. കാരണം ഏഴാം ഭാവത്തിൻ്റെ അധിപൻ എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്, വ്യാഴദശ നടക്കുകയാണ്. ഇപ്പോൾ വിവാഹം നടക്കേണ്ട സമയമാണ്. ഈ നടക്കാത്തതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം കണ്ടശനി ഉണ്ടെന്ന്. September 2017 വരെ. ഇപ്പം ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുക. ഇപ്പൊ കണ്ടശനി വരുമ്പോഴത്തേക്ക് വിവാഹം കഴിക്കാത്ത കുട്ടികളാകുമ്പോഴത്തേക്ക് അവരുടെ കണ്ടശനിയുടെ ഒരു 1% ഒക്കെ മാതാപിതാക്കളെയൊക്കെ ബാധിക്കുന്നതാണ്. ശരി ഡോക്ടർ. ഓക്കെ.
അതെ, അത്രേ ഉള്ളൂ നടക്കാൻ. കാരണം ഇപ്പൊ വ്യാഴ ദിശയിൽ വ്യാഴത്തിന്റെ അപകാരമാണ്, വ്യാഴമാണ് ഭോഗത്തിന്റെ കാരകത്തുള്ള ഗ്രഹ ഇതിനകത്ത്. ഒത്തിരി ആലോചന വേണ്ടി വരും. ഓക്കെ, നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. കൊഹുനു ജംസ് നിങ്ങളുടെ ഇന്നലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? നമസ്കാരം, എന്റെ പേര് രഞ്ജിത് എന്നാണ്. ഞാൻ അബുദാബി എന്നാണ് വിളിക്കുന്നേ. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 26 ഏപ്രിൽ 1982. 26/4/1982. അതെ അതെ. ഇനി ജനന സമയം കൂടി പറയൂ. മോർണിംഗ് 9:55. 9:55 മോർണിംഗ്. എവിടെയാണ് ജനിച്ചത്? തൃശ്ശൂർ, കേരളം. 26/4/1982. ഇപ്പൊ രോഹിണിയെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ബാധകമാണ്. ഇപ്പൊ കണ്ടശനിയാണ്, അത് സെപ്റ്റംബർ 2017 വരെയുണ്ട്. എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും താമസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. അതേസമയം വ്യാഴദശ നടക്കുകയാണ്. വ്യാഴദശ ഒരു നല്ല ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശാകാലമാണ്. ഈ കണ്ടശനി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. വ്യാഴദശ 2030 വരെ വ്യാഴദശയാണ്. അത് മൂലത്രികോണ ക്ഷേത്രം എന്ന് പറയും. നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്, ബലമുള്ള സ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. അപ്പം നല്ല വ്യാഴദശയാണ് വരാൻ പോകുന്നത്. പക്ഷേ ഈ കണ്ടശനി കഴിയണം. മാത്രമല്ല ഈ ജാതകം വളരെ നല്ലൊരു ജാതകമാണ്. ജീവിതത്തിൽ എന്നും ഉയർച്ച ഉണ്ടാകുന്ന ജാതകം കൂടാണ്. സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ജാതകം കൂടാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഭാഗ്യത്തിൻ്റെ കുറവാണുള്ളത്. ഭാഗ്യത്തിൻ്റെ അധിപൻ ശുക്രനാണ്. അത് ഒരു നീചക്ഷേത്രത്തിൽ രണ്ട് നീചഗ്രഹങ്ങളുടെ മധ്യത്തിലാണ് നിൽക്കുന്നത്. അതിന് പാപമധ്യസ്ഥിതി എന്നൊക്കെ പറയും. ഇപ്പം കണ്ടശനിക്കാലത്ത് നല്ല പുതിയ വാഹനമൊക്കെ വാങ്ങിക്കുന്ന അത്ര അനുകൂലമല്ല. കാരണം ഈ സമയത്തൊക്കെയാണ് പലപ്പോഴും ചെറിയ ചെറിയ ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം, അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം. അപ്പം അതുകൊണ്ട് പുതിയ വാഹനം വാങ്ങിക്കുന്നതിൽ പറ്റിയ സമയമല്ല. സെപ്റ്റംബർ 2017 ശേഷം വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ ഓക്കെ സാറെ, നമുക്ക് ഇനി ഒരു ചെറിയ ഇടവേളയിലേക്ക് പോയാലോ? ഇപ്പൊ കൊഹുനു ജംസ് നിങ്ങളുടെ ഇന്നലെ ഒരു ചെറിയ ഇടവേളയാണ്. എന്നോടൊപ്പം ഉള്ളത് പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രയാണ്. പ്രേക്ഷകർക്ക് ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും, അല്ല അതല്ല അനുയോജ്യമായ രത്നങ്ങൾ അറിയണം എന്നുണ്ടെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരും.